ഏഴാം ക്ലാസ്സിൽ തോറ്റു ഞാൻ തകർന്നു പോയി അന്ന് അച്ഛൻ പ്രതികരിച്ചതിനെക്കുറിച്ച് ദിലീപ് ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ചലച്ചിത്ര നടൻ എന്നതിനൊപ്പം ഒരു ഡോക്ടറുടെ അച്ഛൻ കൂടിയാവും ദിലീപ് മീനാക്ഷി സിനിമയിൽ എത്തുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മീനൂട്ടി നേരെ മെഡിക്കൽ പഠനത്തിന് ചേർന്നത് എന്നിരുന്നാലും കലാകുടുംബത്തിലെ അംഗമായ മീനാക്ഷി നല്ല ഒരു നർത്തകി കൂടിയാണ് പക്ഷേ ദിലീപ് എന്ന അച്ഛൻ ജീവിതത്തിൽ പരാജയം അറിഞ്ഞാണ് വിജയം കൈവച്ചത് കാലം കടന്ന മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തി താരപദവി സ്വന്തമാക്കിയ വ്യക്തിയാണ് ദിലീപ് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ദിലീപ് എന്നാൽ സ്കൂൾ കാലത്തെ തിക്താനുഭവം ദിലീപ് മറച്ചു പിടിച്ചില്ല ഏഴാം ക്ലാസ്സിൽ തോറ്റുപോയ കാര്യവും അന്നത്തെ തൻ്റെ അവസ്ഥയും അതിനുള്ള കാരണങ്ങളും വിവരിക്കുന്ന ദിലീപിൻ്റെ ഒരു അഭിമുഖ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഏഴാം ക്ലാസ്സിൽ തോറ്റു എന്ന് പറയുന്നതിനേക്കാളും തോൽപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ചേരുക മാനേജ്മെന്റ് സംബന്ധിയായ ചില വിഷയങ്ങളെ തുടർന്ന് ദിലീപ് ഉൾപ്പെടെ നാലഞ്ച് വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഏഴാം ക്ലാസ്സിൽ തുടർന്നു ഇക്കാര്യം അറിഞ്ഞാൽ അച്ഛൻ തന്നെ തള്ളിക്കൊല്ലും എന്ന അവസ്ഥയാകും എന്ന് പ്രതീക്ഷിച്ച് ദിലീപിന് തെറ്റി അച്ഛൻ മകനെ ചേർത്തു പിടിച്ചു ഒരു വീഴ്ച ഉയർത്തെഴുന്നേൽപ്പാണ് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് തകരരുത് തളരരുത് ഓടണമെന്നായിരുന്നു അച്ഛൻ പത്മനാഭൻ്റെ ഉപദേശം ആലുവ യു സിഇ കോളേജിൽ നിന്നുമാണ് ദിലീപ് തേർഡ് ഗ്രൂപ്പിൽ പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയത് ശേഷം മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്ന് ഇവിടെ നിന്നുമാണ് മിമിക്രി കലാലോകത്ത് എത്തുന്നത് ദിലീപും നാദിർഷായും സഹപാഠികളായിരുന്നു എല്ലാവരും സിനി ടൗൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന്